ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ കുസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ കു ഡേൻ മൈ ലൈഫിലാണ് പോകുന്നത് ഗൈസ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാനൊന്നും മാർക്കല്ലേ ഗൈസ് അപ്പോൾ നമുക്ക് വേഗം തന്നെ എന്ന വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് അങ്ങനെയൊക്കെ അപ്പം ആ വേഗം പോയിട്ട് നമുക്ക് നോക്കിത്തീരാം ഇന്ന് രാവിലെ എണീച്ചപ്പാടെ നോക്കുമ്പോൾ ഫുൾ മഴയാണ് കൈസ് നിങ്ങൾക്ക് ഇതിനകത്ത് ക്യാമറ മഴ ഇങ്ങനെ ചെറുങ്ങനെ കാണുന്നുണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ ഭയങ്കര മഴയാണ് രാവിലെ മഴ പെയ്യാൻ തുടങ്ങിയതാണ് ഇതുവരെ നിന്നിട്ടില്ല ഫുൾ നിലമൊക്കെ നനഞ്ഞ് അതായിട്ടുള്ളത് എനിക്കാണെങ്കിൽ മഴ ഇഷ്ടമല്ല പുറത്ത് റോഡൊക്കെ കാണാം ഫുൾ നനഞ്ഞ് അതാക്കിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ എൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ ചോദിച്ചു കൂട്ടുന്നുണ്ട് അവരെ മാഡം എന്നാ അങ്ങനെയൊക്കെയാണ് അതാ എൻ്റെ അനിയത്തി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഉറങ്ങി ഉറങ്ങിയെണീറ്റപ്പാടേ ഒന്നും ഇരിക്കുന്നതാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് അന്നെ എന്നെടുക്കുന്നത് അന്നെ കുണമൊന്നില്ല കാണാൻ അങ്ങനെയൊക്കെ അറിയത്തില്ലേ പക്ഷെ നമുക്കിടാം ഇനി നമ്മൾ അപ്പാട് പുറത്ത് പോകുമ്പോൾ ഉറച്ചു പ്പാട് അപ്പൊ നോക്കുമ്പോ ആരാ ഒരാൾ ഒരേ മങ്കി വന്നിട്ടുണ്ട് അങ്ങനെ മങ്കി അങ്ങനെ കയറി കരിക്കുന്ന എന്റെ അമ്മ നമ്മളുടെ ഫ്ലാ ഏറ്റവും മൂലത്തെ ടെറസിൽ വന്ന് നിക്കുന്നുണ്ട് അതാ ഇരിക്കുന്നാണ്ടോ മങ്കി ഓ മൈ ഗോഡ് ഇത് ഇവിടെ നിന്ന് ഒന്നും അറിയില്ല പിള്ളേരൊക്കെ അവിടെ നിന്ന് കൂക്കുന്നുണ്ട് ഏഹ് വങ്കി വന്ന് മങ്കി ഇവിടെ ഇവിടെ ഇതിന് ലങ്കൂർന്നാന്ന് പറയും കേട്ടാ ലങ്കൂർ വന്ന് ലങ്കൂർ വന്നു എന്നാന്ന് പറയുന്നത് അപ്പോ അതാ കണ്ട മുളാട ആ ഡങ്കീന്റെ മുറിലാട പോയി ഇരുന്നിട്ടുണ്ട് കൈസ് ഞാൻ പറയുന്നുണ്ട് ഒന്ന് ഇങ്ങനെ തിരിച്ച് നോക്കും നോക്കുന്നില്ല കൈസ് നമുക്കൊരു ഒരു അതും തരുന്നില്ല അപ്പൊ അതിന്റെ വാലലിൽ നോക്കിയിട്ട് എന്ത് വലിയതാന്നല്ലേ എങ്ങനെയാണല്ലേ അപ്പം നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കാം അതാ അതടുത്ത് അതിനൊക്കെ അറങ്ങി പേടികൊണ്ട് ഇത് എൻ്റെ മുള്ളാട്ടം വന്ന് ഫോണാറ്റം എടുത്തു കൊണ്ടുപോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും അപ്പോ ഇതാ മങ്കിയുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് തന്നെ അതിന്റെ പാട്ടിനെ അപ്പോൾ നമുക്ക് ഉച്ചത്തിൻ്റെ ഭക്ഷണം തിന്നും അപ്പോൾ നമുക്ക് നല്ല തൈര് നമ്മളുടെ കടുമാങ്ങ അച്ചാവ് പിന്നെ നമ്മളുടെ വെജിറ്റബിൾ ബിരിയാണിയും ഉണ്ട് ഇന്ന് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ബ്രേക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി ഇന്നത്തെ ലഞ്ച് നമ്മളുടെ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പപ്പടം കൂടി നമ്മൾ മലയാളി സ്റ്റോറിൽ പോയപ്പോൾ നമ്മളുടെ മലയാളത്തിൻ്റെ നമ്മളുടെ നാട്ടിലത്തെ പപ്പടം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വാരി വലിച്ച് തിന്നണം വാരി വെച്ചിട്ടല്ല ഇതൊക്കെ നമുക്കൊന്ന് കൂട്ടി ഓപിച്ചിട്ട് തിന്നണം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് ഗൈസ് ഞാൻ വേഗം പോയിട്ട് ഒന്ന് തിന്നിട്ട് വരട്ടെ കഴിച്ച് നമുക്ക് ചോറ് ചോറ്ന്നിട്ട് കാണാം കഴിച്ചു അപ്പോൾ ചോറ് ഒന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇവിടുത്തെ പിള്ളേർ ആകട്ടെ അങ്ങോട്ട് ജാ മെന്തിട്ടതാണ്ട് നമ്മുടെ കൃഷ്ണന്റെ മെന്തി ഉണ്ട് പിന്നെ ഇതൊക്കെ റാഖി ആയിരുന്നു ഞാൻ കാണിക്കാൻ മറന്നു പോയതാണ് ഇതാണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ ഗണപതി ദൈവത്തിൻ്റെ റാഖി അങ്ങനെ മുഖമായിട്ട് ഇങ്ങനെ ഈ പിള്ളേർ ഇങ്ങനെ ഇവിടെ വന്നതാണ് വെറുതെ ഇങ്ങനെ നമ്മളുടെ അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്ന പിള്ളേർ അപ്പോൾ നമ്മളുടെ അപ്പം ഇങ്ങനെ കളിക്കാനൊക്കെ വന്നതാണ് അപ്പോൾ ഇങ്ങനെ റാക്കി ചെയ്തെല്ലാവരും കെട്ടും പമ്പുള്ളറും ആമ്പുള്ളറും കെട്ടും എന്നിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പൂട്ട് കൊണ്ടാണ് ചെറിയ 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 കുട്ടികളാണ് പിന്നെ ഇത് സംഭവം ഞാൻ കാണിച്ചത് ഇത് നമ്മളുടെ ഒരു ഫ്രൂട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഓക്കെ അറിയാം ഇത് പിസ്തയാണ് ഇതിൻ്റെ പറയാം കേട്ടോ പിസ്ത ഇങ്ങനെയുണ്ട് അപ്പം നിങ്ങൾ ചേർക്കും നമ്മൾ കണ്ട പിസ്തയിലുള്ള പച്ച പച്ചക്കളറാണല്ലോ അപ്പോൾ പച്ച പച്ചക്കളർ ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഷെല്ലിലോട് കൂടിയാണ് അപ്പം നമ്മളിത് വാങ്ങിയതാണ് അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം ഇങ്ങനെയാണ് ഇതുണ്ടാവുക നല്ല ടേസ്റ്റാണ് അതിന് നിങ്ങളുടെ നല്ല ഒരു അടിപൊളി സംഭവമാണ് പിന്നെ ഫിറ്റായി നിൽക്കാൻ നല്ലതാണ് ഈ നമ്മുടെ പിസ്ത എന്ന് പറഞ്ഞാൽ അപ്പോൾ നാ ഇത് പൊട്ടിച്ചാണ് ചിലങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് പൊട്ടിച്ചുണ്ടോ അതിൻ്റെ അകത്ത് കണ്ടോ ഒരു ഇങ്ങനത്തെ സംഭവം കിട്ടും ഇതാണ് നമുക്ക് തിന്നണ്ടത് അപ്പോൾ ഇത് തിന്നാമെന്ന് തോന്നുമ്പോൾ ഇത് ഗ്രീൻ കളറാണ് കേട്ടോ ഇതിൻ്റെ അകത്താണ് ഗ്രീൻ കളർ ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചൊടിച്ചിട്ട് തിന്നും ചെയ്യാം പിന്നെ അതിൻ്റെ തൊലി എടുത്തിട്ട് നമുക്ക് ക്രാഫ്റ്റും ചെയ്യാം അങ്ങനെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയ സംഭവം നല്ല ടേസ്റ്റുമാണ് ഇത് കേട്ടോ തിന്നുക നിങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വൈകുന്നേരം നമ്മളുടെ ഒരു അമ്പലം അടുത്തുള്ള ഒരു അമ്പലത്തിൽ അപ്പോൾ ഇത് കണ്ടോ ശിവൻ്റെ അമ്പലം പിന്നെ ഇവിടെ ഇപ്പോൾ ദേവത്തിനെ ഗണപതി ദേവത്തിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ആൾക്കാരൊക്കെ കണ്ടു ഇവിടെ ഇരിക്കുന്നത് ചെറിയ പിള്ളേർ കളിക്കുന്നു അങ്ങനെ ഫുൾ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആർത്തിൻ്റെ സമയമാണ് അപ്പോൾ പ്രസാദം തിന്നുന്നുണ്ട് ആൾ കുറേ മറ്റേ കുറേ ആൾക്കാർ ആർത്തി എഴുതാ ഇതാണ് നമ്മളുടെ ദൈവം ഈ അവിടെ നമ്മളുടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച ദൈവമാണ് ഗണപതി ദേവം നല്ല രസമില്ല കാണാൻ ഇത്ര നല്ല ദൈവത്തിന് ഇനി പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വള്ളത്തിൽ ഒഴിക്കേണ്ടി വരും അത് ഒരുക്കുമ്പോൾ കുറച്ചൊരു സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ ദൈവം അടുത്ത വർഷം വേഗം തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആടെ പോയി കൊണ്ടുപോയി ഒഴുക്കുകയൊക്കെ ചെയ്യുക ദൈവത്തിന് ഗണപതി ദൈവത്തിനെ അപ്പോൾ ഇന്നത്തെ ഗണപതി ദൈവവും ഇന്നത്തെ വ്ളോഗയുള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്സ് ചെയ്യാം ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബും ചെയ്യാൻ നമുക്ക് ഇനിയും വീഡിയോ ഉണ്ടാക്കാൻ പ്രേരണം കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ